മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസ്കേലിന്റെ പുസ്തകം 2:2 അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ചു എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസത്തിൽ ഒന്ന് ഉറച്ചു നിൽക്കാൻ, എൻ്റെ ജീവിത വിളിയിൽ ദൈവ വിളിയിൽ ഉറച്ചു നിൽക്കുവാൻ, അത് പാറ പോലെ ഉറപ്പോടുകൂടി ആയിരിക്കുവാൻ. കർത്താവേ, നീ ആഹ്വാനം ചെയ്തിട്ടുണ്ടല്ലോ, ഭവനം മണൽപ്പുറത്ത് പണിതവൻ അതുപോലെ തന്നെ പാറപ്പുറത്ത് പണിതവൻ. വിശ്വാസമാകുന്ന പാറയിൽ എൻ്റെ ദൈവവിളിയും എൻ്റെ ജീവിതവും എൻ്റെ വിശ്വാസവും ഉറപ്പുള്ളതായി തീരുവാൻ ഈ ശുശ്രൂഷയിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹരൂപനേശു നിന്നെ വിളിക്കും, സ്നേഹരൂപനേശു നിന്നെ വിളിക്കുന്നു. മനുഷ്യ സ്നേഹം മാറിടാം മറവിൽ നിന്നെ ദുഷിച്ചിടാ, മനുഷ്യ സ്നേഹം മാറിടാം മറവിൽ നിന്നെ ദുഷിച്ചിടാ. സ്നേഹശൂന്യമാം ഹൃദയമേ സ്നേഹനാഥനെ അണയൂ നീ, കാൽവരിയിലെ കുന്നിൻമേൽ വ്യസനം പൂണ്ടു നായകൻ. നെയോർത്ത് മന്ദുരുകി മാർവിൽ ചേർക്കാൻ വിളിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തമായ പ്രാർത്ഥിക്കുന്നു, ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ വിയലമിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം, കർത്താവ് അവനോട് സംസാരിച്ചപ്പോൾ ആത്മാവ് അവനിൽ പ്രവേശിച്ചു. ദൈവത്തിൻ്റെ വചനമാണ് എസ്കേൽ പ്രവാചകനോട് പറയുന്നതാണ്. നമ്മളോട് ഒത്തിരി പേരാ ഓരോ കാര്യങ്ങൾ പറയുന്നത്. നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മനസ്സിൽ അതിങ്ങനെ കിടക്കും. ഇമ്മാനുവൽ കാൻഡ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. അപ്പൊ ആ പറയുന്ന എന്ത് പറഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിംവർക്ക് ഓൾറെഡി വെച്ചിട്ടുണ്ട്, അപ്പൊ അതൊക്കെ അവിടെ വന്ന് മതി. ഇഷ്ടമില്ലാത്തതാണെങ്കിലോ, ഫ്രെയിംവർക്ക് ഉണ്ടാവില്ലെങ്കിലോ ഒക്കെ പോകും. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഒരു ഫ്രെയിംവർക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഈ ഫിലോസഫർ പറയാണ്, നമ്മുടെ മനസ്സിന്റെ ഉള്ളില് അല്ലെങ്കിൽ ചിന്തയിൽ ഇങ്ങനെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ഈ ഇമ്മാനുവൽ കാൻഡ് പറയുകയാണ്, ഈ പറയുന്നത് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യും. ഒന്നും കൂടി ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അമ്മമാര് വീട്ടില്
ഈ കുഴിയപ്പം ഉണ്ടാക്കും, വെളിച്ചെണ്ണയെ കുഴിച്ച്. അപ്പൊ അതിലൊരു 9 കുഴി അല്ലെങ്കിൽ 12 കുഴി ഉള്ളത്. അപ്പൊ അത് ആ കുഴിയിൽ ഒഴിച്ച് ആ കുഴിയിൽ തന്നെ അറിയുള്ളൂ, ആ കുഴിയിലുള്ള അപ്പം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം കേൾക്കാനും അത് സ്വീകരിക്കുവാനുമുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണം, ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നിറയുകയില്ല. സർവത്ര മഴയും പെയ്യാ, എല്ലായിടത്തും മഴയാണ്. പക്ഷേ ഈ വെള്ളം സ്വീകരിക്കുവാനായിട്ട് കലം ഒന്ന് തുറന്നു വെച്ചാലല്ലേ വെള്ളം അതിലേക്ക് വീഴുള്ളൂ. കലം കമത്തി വെച്ചാൽ വല്ല വെള്ളവും വീഴുമോ മക്കളെ? നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ഇത് കയറണ്ടേ? അപ്പൊ ഇവിടെ പ്രവാചകനോട് പറയുകയാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ദൈവം ആ സംസാരിക്കാൻ തുടങ്ങിയത്. സക്കേബുസ് അവന്റെ വീട്ടില് പലതും പങ്കുവെക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം അവരോട് സംസാരിക്കാൻ തുടങ്ങി. ലുക്കാ 19:9, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സംസാരം ഉണ്ടെന്നേ, ചിലപ്പോൾ ഞാനൊന്ന് ക്ഷമിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കും. എനിക്കൊരാളോട് സ്നേഹിക്കാൻ തോന്നുന്നില്ല, ഞാൻ അയാളെ സ്നേഹിക്കുവാൻ എന്റെ ഹൃദയം തുറന്നിടുമ്പോ ദൈവം എന്നോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം സംസാരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റണം. ദൈവം സംസാരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഓരോ അസ്വസ്ഥ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഒരിക്കൽ ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു രോഗി, ഈ രോഗിയുടെ ഒരു കൈക്കൊരു വേദനയാണ്. അപ്പൊ ഈ കൈയിന്റെ വേദന മാറാനായിട്ട് ഡോക്ടർ ഇവിടെയൊക്കെ പിടിച്ചൊക്കെ നോക്കി അങ്ങനെ നോക്കി. അപ്പൊ ഡോക്ടർ ഈ രോഗിയോട് ഈ ശരീരം മാത്രമല്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചോദിച്ചു, ഇയാൾക്ക് ഭയങ്കര വിഷമമാണല്ലോ, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണല്ലോ, ഇയാൾക്കൊരു ധൈര്യമില്ലല്ലോ, സ്നേഹമില്ല. അങ്ങനെ ഡോക്ടർ ഇയാളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിക്കാൻ തുടങ്ങി. വീണ്ടും ഈ ഡോക്ടർ ഇവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു വരികയാണ്. ഇപ്പൊ ജീവിത പങ്കാളി വിദേശത്താണ്. ഈ ചെറുപ്പമായ പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് ഈ ഭർത്താ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഫോണിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ കേട്ട സ്ത്രീക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത. കാരണം എന്തുകൊണ്ടാ? ചില വാക്കുകള് കേൾക്കുവാൻ പാടില്ലാത്ത ചില വാക്കുകൾ, ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ചില ജിജ്ഞാസ ഡോക്ടറിന്റെ. അപ്പൊ ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയോ, ആ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. കാരണം എന്തുകൊണ്ടാ? ആ പറഞ്ഞ വാക്കുകളിലൂടെ എന്തോ ആ സ്ത്രീയുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. പറയുള്ളവരെ, നല്ല ഭക്തിയായ സ്ത്രീയാണ്, പക്ഷേ ആദ്യം ചിന്തിച്ചത് ഈ ഡോക്ടർ സൈക്കോളജിക്കൽ ആയിട്ട് എന്നോട് പെരുമാറി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ കണ്ടെടുത്ത് ഇനി അതങ്ങാനും ഇനി മാറ്റാൻ പരിശ്രമിക്കുകയാണോ ചിന്ത. പക്ഷെ ഇത് വഴി വിട്ടുപോണോ എന്ന് ഭക്തയായ ഒരു സ്ത്രീക്ക് മനസ്സിലായതുകൊണ്ട് ആ ചികിത്സ തന്നെ വേണ്ടാന്ന് വെച്ചു. കണ്ടോ, ദൈവത്തിൻ്റെ വചനം ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി ഉള്ളിൽ നിറയുള്ളൂ. നമ്മളോട് പറയുന്ന ചില വാക്കുകളുടെ പുറകിലും ഒരു ശക്തിയുണ്ട്. ഇപ്പൊ കണ്ടോ, ആ രോഗിയായ സ്ത്രീക്ക് ആ ഡോക്ടർ പറഞ്ഞ വാക്കുകൾക്ക് വേറെ തിന്മയുടെയും ഒരു ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിനാൽ ആ സഹോദരി ആ ഫോൺ അങ്ങനെ അറ്റൻഡ് ചെയ്യാതെ തുടങ്ങി. അങ്ങനെ ആ സ്ത്രീ നന്നായി ഒന്ന് കുമ്പസാരിച്ചൊന്ന് പ്രാർത്ഥിച്ചു, കൃപയായി. കണ്ടോ, ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ കടന്നു വരണേ. ഈ വചനം നമ്മുടെ വീടുകളിലുണ്ട്, വിശുദ്ധ ഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15:3 വാക്യത്തിൽ പറയുന്നു, ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ശുദ്ധി നിറയുന്നത്, വിശുദ്ധി നിറയുന്നത്. വചനം കേൾക്കാൻ താല്പര്യം വേണം, വിശ്വാസം കേൾവിയിൽ നിന്നാണ്. റോമക്കാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോ വിശ്വാസം എങ്ങനെ ഉണ്ടാവണേ ഒരാളുടെ ജീവിതത്തില്? വചനം കേൾക്കണം. അപ്പൊ ഇവിടെ പ്രവാചകനോട് പറയുകയാണ്, ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രവേശിച്ചു. ആത്മാവ് പ്രവേശിച്ചപ്പോഴോ അവന് കാലിൽ ഉറച്ചു നിൽക്കാൻ ബലം കിട്ടി. ചില ആൾക്കാർക്ക് ധ്യാനം കഴിഞ്ഞു ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഇത് പോയി, ബലം കിട്ടിയില്ല. ഉറച്ചു നിൽക്കാനായിട്ട് ബലം കിട്ടണമെങ്കിൽ വചനം കേൾക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനത്തിൽ ജീവിക്കണം. വെളിപാടിന്റെ പുസ്തകം 1:3 വാക്യത്തിൽ പറയുന്നു,
ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, അത് പാലിക്കുന്നവർ, അനുഗ്രഹീതർ. അപ്പൊ നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ ഈ വചനം നമ്മുടെ ഉള്ളിൽ വരണം. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു തീരുമാനം എടുക്കുക. ദൈവമേ, നിന്റെ വചനം കേൾക്കുവാൻ, നിന്റെ വചനം വായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ദൈവമേ കരുണാനിധി, നിന്റെ നാമത്തെ പ്രതിനി വൈകരുതേ. ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന, ആരാധന ദിവ്യ കാരുണ്യമേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ അവിടുത്തെ സ്വരം ശ്രവിക്കുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. ദൈവം പലപ്പോഴും മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളുടെ ഒരാഴത്തിലുള്ള മുറിവുകളാണ് എൻ്റെ ജീവിതത്തിൽ. ദൈവമേ, ആ വാക്കുമൂലം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ഭാരങ്ങളാണ്, എന്തുമാത്രം സങ്കടങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ. അധികാരി പറഞ്ഞ ചില വാക്കുകൾ, ജീവിത പങ്കാളി പറഞ്ഞ ചില വാക്കുകൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ പറഞ്ഞ ചില വാക്കുകൾ, എൻ്റെ അയൽവാസികൾ, എൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ചില വ്യക്തികൾ എന്നോട് പറഞ്ഞ ചില വാക്കുകളെ പ്രതി എൻ്റെ മനം തകരുന്ന ദൈവമേ, എൻ്റെ നെഞ്ചകം ആകെ അസ്വസ്ഥമാകുക. ഈശോയെ, എനിക്ക് പിടിച്ചു നൽകാൻ പോലും പറ്റുന്നില്ല ആ വാക്കുകൾ. ജീവിതത്തിൽ ഇപ്രകാരമുള്ള വാക്കുകളൊക്കെ കേട്ട് മനസ്സ് തകർന്നു, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോയി, സന്തോഷം പോയി, സമാധാനം പോയി. ഈശോയെ, നീ എസ്കേൽ പ്രവാചകനോട് പറഞ്ഞില്ലേ എനിക്ക് നിന്നോട് സംസാരിക്കുവാനും. അവൻ സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ദൈവമേ, എൻ്റെ ഉള്ളിലേക്ക് നിന്റെ ആത്മാവ് ഒന്ന് പ്രവേശിക്കുക. ദൈവമേ, നിന്റെ വചനം ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കുവാൻ ഞാനിതാ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വചനം വായിച്ചിട്ട് പലതും മനസ്സിലാവുന്നില്ല ദൈവമേ. എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവമേ ആ വചനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കണമേ, നൂറുമേനി ഫലം പുറപ്പെടുവിക്കണം. കർത്താവേ, നീ എന്നെ പഠിപ്പിക്കണം. ഈശോ, ദൈവികമായ ജ്ഞാനത്താൽ നീ എന്നെ നിറയ്ക്കണം. ഓരോ വാക്കുകളും ഓരോ വചനവും ഈശോയെ മാംസം ധരിക്കണമേ എൻ്റെ ഉള്ളിൽ. എനിക്ക് എൻ്റെ ജീവിത അന്തസ്സിൽ, അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ദൈവമേ നിന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഈ എളിയ ദാസനെ, ദാസിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം മായ്ക്കുന്ന പൊൻ സ്നേഹമല്ലേ, ഹൃദയത്തിനാശ്വാസമേകും അലിവിൻ്റെ നിറരൂപമല്ലേ. നിന്നെ ഞാൻ നിന്നിതാ നിന്റെ പങ്ക്
കൈകളിൽ ഇന്നു നൽകും നിതായി വന്നു വാഴേണമേ എന്നെ ഞാൻ നിതാ നിന്റെ പൊൻ കൈകളിൽ ഇന്നു നൽകും നിതാ വന്നു വാഴേണമേ ഒരു വാക്കിൻ്റെ ദയ ഞാൻ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം വായിക്കുന്ന പൊൻ സ്നേഹമല്ലേ ഹൃദയത്തിനാശ്വാസമേകും അലിവിൻ്റെ നിറരൂപമല്ലേ ആരാധന യേശുവേ ആരാധന സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.